ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോ പറമ്പുകളിലോ ഒക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചെറു സസ്യമായ പനിക്കൂർക്ക എന്ന സസ്യത്തെ കുറിച്ചാണ്. പനിക്കൂർക്ക ചെറുതാണെങ്കിലും വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. പനിക്കൂർക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും സാധാരണയായി വളരുന്ന ഒരു ചെറു സസ്യമാണ് പനിക്കൂർക്ക, അല്ലെങ്കിൽ ഞവര. പലരും ഈ സസ്യത്തെ സർവ്വരോഗ ഔഷധ ശമനിയായി കണക്കാക്കുന്നു. അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾക്കും വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും പ്രതിരോധ ശേഷിക്കും വളരെ നല്ല ഒരു ഔഷധമാണ് പനിക്കൂർക്ക. കുട്ടികൾക്ക് സാധാരണയായി പനി, ജലദോഷം ഒക്കെ വരുമ്പോൾ പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ് നീരും തേനും ചേർത്ത് നൽകാവുന്നതാണ്. ഇനി മുതിർന്നവർക്കാണെങ്കിൽ വയറ്റിൽ ഗ്യാസ്, ദഹനക്കേട്, വയറുവേദന, വയറ്റിൽ നിന്ന് പോക്ക് ഇതൊക്കെ തുടർച്ചയായി ഉണ്ടാവുകയും വേറെ മരുന്നുകൾ ഫലിക്കാതെ വരികയും ചെയ്യുന്ന സമയത്ത് പനിക്കൂർക്കയുടെ നീരും ചെറുതേനും ചേർത്ത മിശ്രിതം 3 സ്പൂൺ 3 നേരമായി കഴിച്ചാൽ വളരെ വേഗത്തിൽ ആശ്വാസം കിട്ടും. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള നല്ലൊരു ആന്റിബയോട്ടിക് ആണ് പനിക്കൂർക്ക. നമുക്കറിയാം, പല ആയുർവേദ മരുന്നുകളിലും ഒരു പ്രധാന ചേരുവയാണ് പനിക്കൂർക്ക. കുട്ടികളുള്ള വീടുകളിൽ തീർച്ചയായിട്ടും നട്ടുവളർത്തേണ്ട ഒന്നു തന്നെയാണിത്. ഇതിന്റെ ഇലകളിൽ വിറ്റാമിൻ എയും സിയും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇതിന്റെ നീര് ദിവസവും 1 സ്പൂണ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ സന്ധിവാദം മൂലമുണ്ടാകുന്ന മുട്ടുവേദന, അതുപോലെ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന നീരും വേദനയും ഒക്കെ കുറയ്ക്കാനായി സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. ഇത് ആഴ്ചയിൽ 2-3 ദിവസം കഴിച്ചാൽ തന്നെ രക്തത്തിലുള്ള ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ കിഡ്നി ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണിത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഒരുപാട് അലർജി രോഗങ്ങൾക്കെതിരെ, ഒരുപാട് അസുഖങ്ങൾക്കെതിരെ ഒക്കെ നമ്മൾ ഇത് പല രീതിയിൽ ഒരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. മുതിർന്ന ആളുകൾക്കായാലും കുട്ടികൾക്കായാലും പനിക്കൂർക്ക ഒരേ ഗുണം തന്നെ ചെയ്യും. പിന്നെ നിത്യേനെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് പനിക്കൂർക്ക ഇട്ട് ഒരു 10 ഇലയൊക്കെ വെച്ച് വെള്ളത്തിലിട്ട് തിളച്ച ശേഷം ഇവ എടുത്തു മാറ്റുക. അങ്ങനെ ദിവസവും കുടിച്ചാൽ ശരീരത്തിന് നല്ലൊരു പ്രതിരോധ ശേഷി കിട്ടുന്നതാണ്. ഇനി നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് 1.5 ദിവസങ്ങളിലൊക്കെ പനിക്കൂർക്കയുടെ ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പാനിലിട്ട് വാട്ടിപ്പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് നെറുകയിൽ ഇട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുടിക്കാനും കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആന്റിബയോട്ടിക്കിന്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് ചുമ വരുമ്പോൾ തൊണ്ടയിൽ കഫം അടഞ്ഞിരിക്കുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. മിക്കവാറും നമ്മൾ ഈ ഒരു കാര്യത്തിന് ഡോക്ടറെയൊന്നും കാണാതെ വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സ് പരീക്ഷിച്ചു നോക്കുകയാണ് ചെയ്യാറ്. മിക്കവാറും നമ്മൾക്ക് ശരിയായ രീതിയിലുള്ള റിസൾട്ട് കിട്ടാറുമില്ല. നമ്മൾ ഈ പ്രയാസം കൊണ്ട് ദിവസങ്ങളോളം നടക്കാറുണ്ട്. ഇനി കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയാൽ തന്നെ ഈ ബുദ്ധിമുട്ട് നമുക്ക് വീണ്ടും വരാറുമുണ്ട്. ഇത്തരത്തിൽ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ, കഫം കെട്ടി നിൽക്കുക, അതുപോലെ കുത്തി കുത്തിയുള്ള ചുമ, അതുപോലെ തൊണ്ടയടപ്പ് ഇതൊക്കെ മാറാനും നല്ല ക്ലീൻ ആവാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളതുമായ നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൃത്തിയുള്ള ഒരു 6-7 പനിക്കൂർക്കയുടെ ഇലയും പിന്നെ ഇഞ്ചിയുമാണ്. ഇഞ്ചി കുറച്ച് ചതച്ചത് ഞാൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ ഔഷധ ഗുണമായാലും പനിക്കൂർക്കയുടെ ഔഷധ ഗുണമായാലും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. കാരണം അത്രത്തോളം ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ഇവ രണ്ടും തന്നെ. അപ്പൊ ഇവ ചേരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരുപാട് ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലോട്ടേക്ക് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനു മുന്നേ, എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്റെ ചാനലിൽ വരുന്ന വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. കാരണം എന്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. അപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ കമന്റുകളാണ് ചാനലിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും അതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് വരണം തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഇല പ്രത്യേകിച്ച് ഇതിന് നല്ലൊരു സ്മെല്ല് കൂടിയുണ്ട്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. ആരായാലും അണപ്പിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് കൂർക്കയിലെ ചപ്പ്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ചപ്പാണ് ഇത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ കൊണ്ട് രണ്ടിനെ കൊണ്ടും കൂടി ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും കാണുക. ഇതിൻ്റെ മുന്നേ ഞാനൊരു വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ശ്വാസംമുട്ടലിനോ അലർജിക്കും കൂടിയുള്ളതാണ്. അതായത് അലർജി വന്ന് വന്നാകുമ്പോൾ ശ്വാസം മുട്ടൽ കൂടി വരും. അപ്പോൾ അതിന് രണ്ടിനും കൂടിയുള്ളൊരു മരുന്നാണ്. മഞ്ഞളും തേനും ഉപയോഗിച്ച് കഴിക്കാവുന്നതാണത്.
ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അലർജി മാത്രമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിപ്സാണ്. അതായത് അലർജി മാത്രമുള്ളവർക്ക് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാ സമയത്ത് എപ്പോഴും അലർജി ഉണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അലർജിക്ക് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു മരുന്നാക്കാം. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മോനിക്ക് സ്ഥിരമായിട്ട് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ അവൻ എന്തായാലും തുമ്മലും അലർജിയും ഓവറായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ തീരെ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിയും കൂർക്കില ചപ്പ് ഇട്ടിട്ട് ഞാൻ രണ്ടും കൂടി ഇട്ടിട്ട് ഒരു വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ച വെള്ളമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൂർക്കില ചപ്പ് ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കാൻ പോകാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യുക. അപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ രണ്ട് മൂന്ന് ചപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. അതിനുശേഷം ഈ ചതച്ച് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ നീരൊഴിക്കുക. നന്നായിട്ട് വെള്ളം വറന്നിട്ടുണ്ട് ഇഞ്ചി നീർന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അതിന് ശേഷം ഈ തിളച്ച വെള്ളം വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിലാണ് ചേർത്തിട്ടുള്ളത് മൂന്ന് കൂർക്കില ഇലയും ഇട്ടിട്ടുണ്ട്, പിന്നെ ഇഞ്ചി നീരുമാണ് ഇട്ടിട്ടുള്ളത്. അതിനെ കൊണ്ട് നമുക്ക് തിളച്ച വെള്ളമാണ് ഇത്, ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാണ് തിളച്ച വെള്ളം. ഇതും കൂടി ഒഴിച്ച് ഇത് നമുക്ക് മിക്സാക്കാവുന്നതാണ്. ഇത് രണ്ടും ചേർത്ത് ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തു നിന്ന് ഈ കൂർക്കില ചപ്പ് നിന്ന് നല്ലോണം നീര്, അപ്പോൾ ഇതൊരു നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്തു നിന്ന് നീരിറങ്ങിയിട്ടുണ്ട്. പിന്നെ കൂർക്കില ചപ്പ് നിന്നും പിന്നെ ഇഞ്ചി നീരുന്നും കൂടി രണ്ടിനും കൂടി രണ്ടും നല്ല പ്രത്യേകിച്ച് നല്ല മരുന്നാണ്. ഇത് രണ്ടും തൊണ്ടയ്ക്ക് ഉള്ള ഇൻഫെക്ഷൻ കൂടി മാറാൻ വേണ്ടി പ്രത്യേകിച്ച് നല്ല ഗുണം ചെയ്യും. അപ്പോൾ ഇൻഫെക്ഷനും കൂടി ഉള്ളവർ ഇത് കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇത് രണ്ടും കുടിക്കാവുന്നതാണ്. അരമണിക്കൂർ വെച്ചതിന് ശേഷം കുടിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കുടിക്കേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് കുടിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ തിളച്ച വെള്ളമാണല്ലോ ഒഴിക്കുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ സംഭവവും അതിൻ്റെ അകത്ത് കഴിയും. അപ്പോൾ അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വേണേൽ പെട്ടെന്ന് കുടിക്കാവുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും തരില്ല. പ്രത്യേകിച്ച് തരാൻ അവർ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഉള്ള ഗുളികയാണ് തരാൻ. അത് എല്ലാവരും എവിടെ പോയാലും കൊടുക്കുന്ന ഒരു ടിപ്സാണ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ആ ആൻറ്റിബയോട്ടിക് കുടിച്ച് ഇങ്ങനെ നമ്മൾ അതിനുശേഷം ഡോളം തരും, പനിക്ക് വേണ്ടി ഒരു ഡോളം തരും. അതിനേക്കാളും നല്ലത് നമുക്ക് ഈ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ട കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഗുണം കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക എല്ലാവരും. അതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തൊണ്ടയിൽ കഫ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് ഈ ഒരു റെമഡി അടിപൊളിയാണ്. ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന്റെ അനുഭവത്തിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത ഔഷധ ഗുണമുള്ള അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പൊ മുന്നേ പറഞ്ഞതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ.